ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ പെസേജൻ 2.0. അപ്പോൾ ഗായ്സ്, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫുട്ബോൾ 2022 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് കൊണാമിയുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ കുറേ സൈക്കോളജിക്കൽ മൂവ്സ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കാരണം കൊണാമി എല്ലാ മേജർ അപ്ഡേറ്റിൻ്റെ സമയത്തും ഇതേപോലെ കുറേ ഉഡായ്പ് കാണിക്കാറുള്ളതാണ്. അപ്പോൾ അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ PES 21 ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഈ ഫുട്ബോൾ 2022 വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കൊണാമിയുടെ ഭാഗത്തുനിന്ന് കുറേ ചതിക്കുഴികളൊക്കെ ഉണ്ട് നമ്മുടെ PES-ൽ. കാരണം നമ്മുടെ മൈ ക്ലബ് കോയിൻസ് ഒക്കെ തീർക്കാൻ കൊണാമി മാക്സിമം നോക്കും. അപ്പോൾ അതേപോലത്തെ സംഭവത്തിലൊന്നും വീഴാണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ എന്തൊക്കെ വന്നാലും ബോട്ട്സ് ഡ്രോസ്, അതായത് ഐക്കോണിക് ബോട്ട്സ് ഡ്രോസ് കറക്കാണ്ടിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് അടുത്ത വർഷത്തേക്കുള്ളത് നമ്മുടെ മാച്ച് പാസും പിന്നെ ഉള്ളത് പ്രീമിയം ഒബ്ജക്റ്റീവ്സ്. ഇത് രണ്ടും വാങ്ങിക്കേണ്ടത് പൈസ കൊടുത്തല്ല, കോയിൻ കൊടുത്താണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മൈ ക്ലബ് കോയിൻസ് കൊടുത്താണ് നമ്മളിതൊക്കെ അൺലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കോയിൻ അടുത്ത വർഷം വേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എത്ര ഇതിനാ വന്നേന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല 1000 മൈ ക്ലബ് കോയിൻസിനൊക്കെ ആയിരിക്കും ഇതൊക്കെ അൺലോക്ക് ചെയ്യാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഐക്കോണിക്ക് കറക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഐക്കോണിക്കൊക്കെ കറക്കണമുണ്ടെങ്കിൽ അത് മാക്സിമം കറക്കാണ്ടിരിക്കുക. നല്ല നല്ല പ്ലെയേഴ്സിനെ ആയിരിക്കും കൊണാമി ഇനി കൊണ്ടുവരുന്നത്. നമ്മുടെ റൂമിനീഗ്, പിന്നെ ചിലപ്പോൾ 100 ബെക്കാം, റാഷ്ഫോർഡിനെയൊക്കെ ഇനി കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ വന്നാലും പിന്നെ CR7 ഗോൾ പോച്ചർ CR7 കൊണ്ടുവരാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്നും കറക്കാണ്ടിരിക്കാൻ നോക്കുക. നല്ല ബോട്ട് സ്ട്രോസ് വന്നാൽ വല്ല 500 കോയിൻ മാക്സിമം കറക്കുക. അതും കറക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നല്ലൊരു പ്ലെയർ ആയതുകൊണ്ട് കറക്കിക്കോളാൻ പറഞ്ഞാണ് മാക്സിമം 500 മൈ ക്ലബ് കോയിൻസൊക്കെ വെച്ച് കറക്കുക. അപ്പോൾ കൊണാമി ഇതേപോലത്തെ കുറേ ചതികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കറക്കാൻ നോക്കുക. അപ്പോൾ മാക്സിമം കറക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇത് എല്ലാവരോടും പറയുക. കാരണം ഈ ഫുട്ബോൾ 2022 എല്ലാം അൺലോക്ക് ചെയ്യണത് മൈ ക്ലബ് കോയിൻസ് വെച്ചാണ്. അതിനൊക്കെ നമുക്ക് മൈ ക്ലബ് കോയിൻസ് ആവശ്യമുണ്ട്. അപ്പോൾ PES 21 തീർത്തിട്ട് അടുത്ത വർഷത്തേക്ക് വന്നാൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഓരോ സംഭവമൊക്കെ അൺലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ നോക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഐക്കോണിക് മൊമെൻറ്റ്സ് വരുമ്പോൾ കറക്കാണ്ടിരിക്കാൻ നോക്കുക. ഇനി അടുത്ത പറയാനുള്ള മാച്ച് ഡേയ്സ് ആണ് ഗൈസ്. മാച്ച് ഡേയ്സ് മാക്സിമം കളിക്കാൻ നോക്കുക. കാരണം കുറേ പേര് മാച്ച് ഡേയ്സ് ഒന്നും കളിക്കാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് മാക്സിമം മാച്ച് ഡേയ്സ് കളിച്ച് മൈ ക്ലബ് കോയിൻസ് കളക്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത വർഷത്തിലോട്ട് കൊണ്ടുപോവുക. കാരണം നമുക്ക് മൈ ക്ലബ് കോയിൻസ് നല്ല രീതിയിൽ ആവശ്യമുള്ളൊരു ഗെയിമാണ് ഈ ഫുട്ബോൾ 2022. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം മാച്ച് ഡേയ്സ് കളിക്കുക. മാക്സിമം ഐക്കോണിക് മൊമെൻറ്റ് കറക്കാണ്ടിരിക്കുക നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി ഞാൻ കാണുമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ PES 21 2.0 സൈനിങ് ഔട്ട്.